ഹലോ കൂട്ടുകാരെ, മാലാഖക്കൂട്ടം .com എന്ന ഈ സ്വർഗത്തിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? സുഖമാണ്. നിങ്ങൾ എല്ലാവരും ഈശോയെ സ്നേഹിക്കാറുണ്ടോ? സ്നേഹിക്കാറുണ്ട്. നമുക്ക് ഈ അല്പസമയം ഈശോയെ ഒന്ന് സ്നേഹിച്ചാലോ? സ്നേഹിക്കാം. സ്വർഗത്തിലെ മാലാഖമാര് ഈശോയെ സ്നേഹിക്കുകയാണ് അല്ലേ? സ്വർഗത്തിലും ചിറക് വീശി ഹല്ലേലൂയ ഒക്കെ പറഞ്ഞ് മാലാഖമാര് സ്നേഹിക്കുക. നമ്മൾ ഈ സ്വർഗത്തിലിരുന്ന് നമ്മൾ ആരെ സ്നേഹിക്കണം? ഈശോയെ സ്നേഹിക്കണം. Are you ready? ഓ, മാലാഖക്കൂട്ടം .com ആദ്യ സെഗ്മെന്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യത്തെ സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാഠം. എന്താണ് ഈശോയ്ക്ക് സ്തുതി പാഠം? ലൂക്കായുടെ സുവിശേഷം 2:52 വാക്യം, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ പ്രീതിയിൽ. അപ്പൊ നമ്മൾ ഇതേപോലെ വളരണം വേണ്ടേ? ഒരു കൊച്ചു പാട്ട്, ഈശോ വളർന്നത് പോലെ വളരാൻ നമ്മളും പഠിക്കാൻ പോവാണ്. പാട്ട് ഇഷ്ടമാണോ? പാട്ട് പാടാറുണ്ടോ? ഓക്കെ, അന്ന് നമുക്ക് ഈ സ്വർഗത്തിലൊരു പാട്ട് പാടി സന്തോഷിക്കാം. യേശുവിനെ പോലെ വളരുവാൻ, യേശുവിനെ പോലെ പ്രാർത്ഥിക്കണം. പാടിക്ക്. യേശുവിനെ പോലെ വളരുവാൻ, യേശുവിനെ പോലെ പ്രാർത്ഥിക്കണം. വലയെറിയുമ്പോ തുഴ തുഴയുമ്പോ ദിവ്യ കുരിശിനെ ധ്യാനിക്കണം. യേശുവിനെ പോലെ തിരുവചനങ്ങൾ ധ്യാനിച്ചു മുന്നോട്ട് പോയിടുമ്പോ, യേശുവിനെ പോലെ തിരുവചനങ്ങൾ ധ്യാനിച്ചു മുന്നോട്ട് പോയിടുമ്പോ, കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു ജീവിതമാഴിയിൽ താഴുകില്ല. പഠിക്കോ. ജീവിതമാഴിയിൽ താഴുകില്ല. പഠിക്കോ. ഇഷ്ടായോ? സൂപ്പറാണോ? ഈശോയെ പോലെ വളരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും പറ, ഈശോയെ പോലെ വളരണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ ഈ പാട്ടിന് ചേട്ടായി ഒരു സ്റ്റെപ്പ് പഠിപ്പിക്കാൻ പോവാണ്, ശ്രദ്ധിച്ചോണം. യേശുവിനെ പോലെ വളരുവാൻ ചെയ്തല്ലാവരും. യേശുവിനെ പോലെ പ്രാർത്ഥിക്കണം ചെയ്ത്. അടുത്ത വരി, വലയെറിയുമ്പോ തുഴ തുഴയുമ്പോ ചെയ്ത്. ദിവ്യ കുരിശിനെ ധ്യാനിക്കണം. എത്ര പഠിച്ചോ? അത് രണ്ട് സൈഡും ചെയ്യും, ലാലല്ല ഇപ്പുറത്തും ചെയ്യണം കേട്ടോ. അടുത്തത്, യേശുവിനെ പോലെ തിരുവചനങ്ങൾ. നോക്കിയേ ചേട്ടാ, നോക്കി, യേശുവിനെ പോലെ തിരുവചനങ്ങൾ ധ്യാനിച്ചു മുന്നോട്ട് പോയിടുമ്പോൾ, യേശുവിനെ കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു ജീവിതമാഴിയിൽ താഴുകയില്ല. ഒന്നുകൂടെ ചെയ്തേ. ജീവിതമാഴിയിൽ ഒന്നിച്ച് ലാലല്ല. റെഡി? ലാലല്ല. നടുക്കെ കുനിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമ്മളൊരു ആക്ഷൻ കളിക്കാൻ പോവാണ് മാലാഖയെ പോലെ. ആർ യു റെഡി? എന്നാ നമുക്ക് സേവർ ചേട്ടായി നമുക്ക് ഹൃദയമൊക്കെ ഇട്ട് തരും. ചാടി എഴുന്നേറ്റ്, ചാടി എഴുന്നേറ്റ്. ആ ഓക്കെ, എന്നിട്ട് നമ്മളൊന്ന് പാട്ട് പാടി ഡാൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആർ യു റെഡി? നന്നായിട്ട് ഉഷാറായിട്ട് കൈയടിച്ചേ.
വളരുവാൻ. ഒന്നുകൂടെ ചെയ്തേ, വലയെറിയും വലയെറിയും തുഴ തുഴയും പൊതി വലയെറിയും വലയെറിയും കുരിശിനെ ധ്യാനിക്കണം ദിവ്യ കുരിശിനെ. ഒന്നിച്ച് ലാലൽ ലാലല്ല 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 കൈയടിച്ചോ. യേശുവിനെ പോലെ തിരുവചനങ്ങൾ ധ്യാനിച്ചു, യേശുവിനെ പോലെ കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു ജീവിതമാറി താഴുകില്ല, കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു ജീവിത പാഴിയിൽ താഴുകില്ല, ജീവിതമാഴിയിൽ താഴുകില്ല. എല്ലാവരും പാടികേ ലാലല്ല യേശുവിനെ പോലെ, യേശുവിനെ പോലെ വളരുവാൻ, യേശുവിനെ പോലെ യേശുവിനെ പോലെ വലയെറിയുമ്പോ വലയെറിയുമ്പോശിനെ ധ്യാനിക്കണം, വലയെറിയും ദിവ്യ കുരിശിനെ ധ്യാനിക്കണം ദിവ്യ. ഒന്നിച്ച് ലാലല്ലല്ല ലാലല്ല ലാലല്ല മറക്ക പാടിക്കേ ലാലല്ല. സൂപ്പർ, നല്ലൊരു കൈഡി. എല്ലാവരും അങ്ങോട്ട് അഭിനന്ദിച്ച്. ഡാൻസ് കളിച്ചോ? കളിച്ചു. സൂപ്പർ ആയോ? സൂപ്പറായി. അങ്ങനെയാണെങ്കിൽ നമ്മള് ഈ പ്രോഗ്രാമിന്റെ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാൻ പോവാണ്. ഈ പ്രോഗ്രാമിന്റെ അടുത്ത സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. നിങ്ങൾ വചനം ഭക്ഷിക്കാറുണ്ടോ? വീട്ടിൽ കുരിശ് വരയ്ക്കുന്ന സമയത്ത്, സന്ധ്യാപ്രാർത്ഥന സമയത്ത് ബൈബിൾ വായിക്കുന്നവരൊക്കെ ഒന്ന് കൈയുയർത്തിക്കേ. ബൈബിൾ വായിക്കാറുള്ളവർ ഓക്കെ. വചനം കാണാതെ അറിയുന്നവർ കൈയുയർത്തിക്കേ. ആ കൈയുയർത്തി. കുറേ പേർക്ക് വചനമൊക്കെ അറിയാലോ, മിടുക്കന്മാരും മിടുക്കികൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സ്വർഗത്തിൽ നമുക്ക് വചനം പങ്കുവെച്ച് തരാൻ വരുന്നത് ടോമി ചേട്ടായിയാം. നമുക്ക് ടോമി ചേട്ടായിനെ സ്വാഗതം ചെയ്യാം. ചേട്ടായി ഒരു ക്ലാപ്പ് നിങ്ങളെ പഠിപ്പിക്കാം. ഈ ക്ലാപ്പ് പഠിച്ചുകൊണ്ടാണ് നമ്മൾ ടോണി ചേട്ടായിനെ സ്വാഗതം ചെയ്യുന്നത്. Are you ready? Yes! ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്ലാപ്പ് ആണ് ഫ്ലവർ ക്ലാപ്പ്. എന്താണ് ഫ്ലവർ ക്ലാപ്പ്? എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ചേട്ടായി പറഞ്ഞുതരാം. നോക്കിക്കോ, ശ്രദ്ധിച്ചിരിക്കണം അല്ലേ, മെമ്മറിയൊക്കെ ഷാർപ്പ് ചെയ്തിരിക്കണം. റെഡി? നമ്മുടെ ഒരു പോക്കറ്റിൽ ഗേൾസും ബോയ്സും ഒരു പോക്കറ്റ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. നമ്മുടെ പോക്കറ്റിൽ ഒരു റോസാപ്പൂ ഉണ്ടെന്ന് വിചാരിക്കുക. വിചാരിച്ചോ? എത്ര വിചാരിച്ചോ? ഓക്കെ, ഇനി ചെയ്യുന്ന ആക്ഷൻ ചെയ്യണം. ആ പൂവ് എടുക്കണം ഈ ശബ്ദത്തിൽ. നീ ഒന്ന് സ്മെല്ല് ചെയ്യണം. ഇങ്ങനെ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞ് ഇങ്ങനെ വണ്ടടിച്ചിരിക്കരുത്. പിന്നെ എന്ത് വേണം? നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം. വേണ്ടേ? അതാണ് ഫ്ലവർ ക്ലാപ്പ്. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാം. റെഡി? ഫ്ലവർ ക്ലാപ്പ് ഗോ. അപ്പൊ കൈയടി ഇത്രയും അങ്ങോട്ട് പോരാ. കൈയടി അല്ലേ, നല്ല എനർജിയിൽ വേണം കൈയടിക്കാൻ. അപ്പൊ ടോമി ചേട്ടായിനെ നമുക്ക് വചനം പങ്കുവെച്ച് തരാൻ വിളിക്കാം. Okay, flower clap, go. ഈശോയുടെ കുഞ്ഞുമക്കളെ, സന്തോഷമാണോ? സന്തോഷമാണ്. സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറയാൻ അവിടെ നിൽക്കുന്നേ. സത്യം പറയട്ടെ, നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിലും ഈ ഭൂമിയിലുള്ളവരല്ല നിങ്ങൾ. നിങ്ങൾ സ്വർഗീയ പൗരന്മാരാണ്. ഒന്ന് പറയാവോ, നിങ്ങൾ സ്വർഗീയ പൗരന്മാരാണെന്ന് ഉറപ്പുണ്ടോ? ആ ബൈബിൾ പറയുന്നു, യു ആർ ഹെവൻലി സിറ്റിസൺ. നിങ്ങൾ അമേരിക്കക്കാരോ ഇന്ത്യക്കാരോ ജപ്പാൻകാരോ ഒന്നുമല്ല, നിങ്ങൾ ഹെവൻലി സിറ്റിസൺസ് ആണ്. സ്വർഗത്തിൽ നിന്ന് വന്നു, വി വിൽ ഗോ ബാക്ക് ടു ഹെവൻ. സത്യം അതാ. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ചില ചെറിയ ചെറിയ ക്വാളിഫിക്കേഷൻ വേണം. ക്ഷമ വേണം, സഹനം വേണം, ആത്മനിയന്ത്രണം വേണം, വിശുദ്ധി വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എൻട്രൻസ് കഴിഞ്ഞ് സ്വർഗത്തിൽ ചെന്ന് കയറും. ഞാനൊരു ചെറിയ കഥ നിങ്ങളോട് പറയട്ടെ. ആർ യു ഹാപ്പി? ഓക്കെ. കഥ ഇതാ, വളരെ
പണ്ട് നടന്ന കഥയാ, ചോദ്യമൊന്നുമില്ല. ആഫ്റ്റർ ദ കഥ ഞാൻ ചില ചോദ്യം ചോദിക്കും, നിങ്ങൾ ഉത്തരം പറയണം. റെഡിയാണല്ലോ? ആ, കഥയ്ക്ക് ശേഷം നിങ്ങളിൽ നിന്ന് കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. പണ്ട് കാട്ടിലോ നടന്നൊരു കഥയാ. 10 മൊട്ടക്കുട്ടന്മാരുണ്ടായിരുന്നു. ഈ മൊട്ടക്കുട്ടന്മാർ കാട്ടിൽ രസിച്ച് കളിച്ച് സുഖിച്ച് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കും. എപ്പോൾ വേണേലും എണീക്കാം, എപ്പോൾ വേണേലും കിടന്നുറങ്ങാം, എപ്പോൾ വേണേലും ടി വി കാണാം, എപ്പോൾ വേണേലും കാർട്ടൂൺ കാണാം. ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. എണീക്കടാ, കിടക്കടാ എന്നൊന്നും ആരും പറയില്ല. സന്തോഷമായിട്ട് സുഖമായിട്ട് ഈ മൊട്ടക്കുട്ടന്മാർ കളിക്കും രസിക്കും. ഒരു ദിവസം 5 തീരുമാനിച്ചു ഇന്ന് ക്രിക്കറ്റ് കളിക്കാം. അവർ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ബാറ്റൊക്കെ എടുത്ത് 5 ബാറ്റിങ്ങിന് വേണ്ടി റെഡിയായിട്ട് നിൽക്കുക. അപ്പോൾ 5 ഫീൽഡ് ചെയ്യാൻ വേണ്ടി വാമപ്പായി. അങ്ങനെ 5 ബാറ്റിങ് 5 ബോളിങ്. 2 ഫീൽഡിൽ നിൽക്കുക. അപ്പോൾ ഒരു മൊട്ടക്കുട്ടൻ വന്ന് ബോളൊക്കെ കറക്കി ഒറ്റ ഏറെറിഞ്ഞു. അപ്പോൾ ഒരു മൊട്ടക്കുട്ടൻ അടിച്ചു, വീണ്ടും അടിച്ചു. 3 പ്രാവശ്യം അടിച്ചപ്പോൾ ഒരു മൊട്ടക്കുട്ടൻ സിക്സ് അടിക്കാൻ വേണ്ടി ആഞ്ഞതാ ബോളി എന്ന് ഈ ഒരു മൊട്ടക്കുട്ടൻ്റെ വയറ്റിൽ ചെന്നുകൊണ്ട് പ്ലിം, മൊട്ടക്കുട്ടൻ പൊട്ടിപ്പോയി. മഞ്ഞ വേറെ, വെള്ളം വേറെ, എന്ത് പറ്റി? മണ്ണ് പറ്റി ഈ മുട്ടയിൽ. അവൻ്റെ മഞ്ഞയും വെള്ളയൊക്കെ നിലത്ത് വീണ്, അവൻ ചാവാൻ പോവുക. എല്ലാവരും ചുറ്റും വന്നിട്ട് അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ചത്തുപോവില്ലേ, നാളെ ഇവൻ എന്നെ സിക്സ് അടിക്കുമ്പോൾ ഞാനും പ്ലിം പൊട്ടിപ്പോവില്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞു മുട്ടക്കൂട്ടൻ പറഞ്ഞു, അതേ നമ്മളിങ്ങനെ കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും കോഴിക്കുഞ്ഞുങ്ങളായ ബോള് വരുമ്പോൾ നമുക്ക് ഓടി മാറാം. ആ, എല്ലാവർക്കും തോന്നി ഇത് നല്ല ഐഡിയ, എങ്ങനെയെങ്കിലും കോഴിക്കുഞ്ഞുങ്ങളാവണം. അപ്പോൾ വേറൊരു മുട്ടക്കൂട്ടൻ പറഞ്ഞു, അതേ ഇനിയിപ്പോൾ എങ്ങനെ തള്ളക്കോഴിനെ കണ്ടുപിടിക്കുക, കോഴിക്കുഞ്ഞുങ്ങളാവണം. അപ്പോൾ എല്ലാവർക്കും ഐഡിയ ഇഷ്ടപ്പെട്ടു. ഇവർ കാടായ കാടൊക്കെ ഉരുണ്ടുരുണ്ട് തള്ളക്കോഴീനെ തേടിപ്പോയി. അവസാനം ഒരു മരത്തിൻ്റെ കിടക്കെ തള്ളക്കോഴി ചിക്കിയും മാന്തിയും തിന്നണ കണ്ട് ഉരുണ്ടുരുണ്ട് എല്ലാവരും തള്ളക്കോഴിയുടെ അടുത്ത് ചെന്നിട്ട് തള്ളക്കോഴി ചോദിച്ചു, തള്ളക്കോഴി ഞങ്ങളെ കോഴിക്കുഞ്ഞുങ്ങളാക്കാവോ? ആ, തള്ളക്കോഴിക്ക് കേട്ടപ്പോൾ വരുത്ത സന്തോഷം. തള്ളക്കോഴി പറഞ്ഞു, ആ ഒന്നും മിണ്ടാണ്ട് തള്ളക്കോഴി ഇങ്ങനെ നോക്കി. ഇവരൊക്കെ വന്നിരിക്കുന്നത് എത്ര പേരുണ്ട്? 5 അല്ല 10 ഒരാള് ചത്തുപോയി, ബാക്കി 9 വന്നിട്ട് കോഴിക്കുഞ്ഞ്. തള്ളക്കോഴിക്ക് ഭയങ്കര സന്തോഷം. എന്നാലും തള്ളക്കോഴി പറഞ്ഞു, കുറച്ച് കഷ്ടപ്പെട്ടാ, നിങ്ങളുടെ മേത്ത് ഞാൻ കയറിയിരിക്കും, ചിലപ്പോൾ നിങ്ങളെ ഉരുട്ടും, ചിലപ്പോൾ നിങ്ങളെ മേത്തിട്ട് മാന്തും, ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ചൂടായിരിക്കും, നാറ്റായിരിക്കും, സമ്മതമാണോ? എല്ലാ മുട്ടക്കൂട്ടന്മാരും പറഞ്ഞു, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും കോഴിക്കുഞ്ഞുങ്ങളായാൽ മതി, ഞങ്ങൾ നിന്റെ അടിയിൽ കയറിയിരിക്കോ, നീ ഉരുട്ട് എന്തുവേണേലും ചെയ്തോ. വേഗം 9 കൂടി ഒരു കരിയിലയുടെ മുകളിൽ കയറിയിരുന്നു. തള്ളക്കോഴി അവരുടെ മേത്ത് കയറിയിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് പേർക്ക്, അയ്യോ ചൂടെടുക്കണേ, എന്നെ അപ്പം എനിക്ക് പറ്റില്ല, നാറ്റം തള്ളക്കോഴി. ഇങ്ങനെയൊക്കെ കുറേ പേര് പിറുപിറുത്തുകൊണ്ട് അവർക്ക് ക്ഷമിച്ച് നിൽക്കാനൊന്നും പറ്റിയില്ല. അവർ തള്ളക്കോഴിയുടെ അടിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയി. ഇറങ്ങിപ്പോയി കഴിഞ്ഞ് അവർ കാട്ടി ചെന്നു. കാട്ടി ചെന്ന് അടിച്ചു പൊളിച്ച് അവർ ജീവിച്ചു. ഈ 4 തള്ളക്കോഴിയുടെ അടി തന്നെ ഇങ്ങനെ ക്ഷമിച്ച് സഹിച്ച് ഇരുന്നു. എത്ര ദിവസം ഇരുന്നെന്നറിയോ? 21 കഴിഞ്ഞപ്പോൾ തള്ളക്കോഴിയുടെ ഇടയിൽനിന്ന് ദാണ്ട തള്ളക്കോഴി ഇങ്ങോട്ട് തിരിയുമേ ഒരു കോഴിക്കുഞ്ഞ് വന്നേക്കണ്. തള്ളക്കോഴി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി. കോഴിക്കുഞ്ഞിനെ കൊത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ ദാ വേറൊരു കോഴിക്കുഞ്ഞ്. അങ്ങനെ 4 തക്കിടുമുണ്ടന്മാരായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ തള്ളക്കോഴിയുടെ അടിയിൽ നിന്ന് 21 പുറത്തു വന്നു. അവർ തള്ളക്കോഴിയുടെ തലയിൽ കയറി നിന്നാൻ തുടങ്ങി, കണ്ണിൽ കൊത്താൻ തുടങ്ങി, കാലിൽ നിറയാൻ തുടങ്ങി, ചിക്കി മാന്താൻ തുടങ്ങി. അങ്ങനെ തിന്ന് 1/2 മേലെയായ തക്കിടുമുണ്ടം കോഴിക്കുഞ്ഞുങ്ങളായിട്ട് അവർ വലുതായി വളർന്നു. തള്ളക്കോഴി പറഞ്ഞു, മക്കളെ ഇനി നിങ്ങൾ നിങ്ങളുടെ കാട്ടിൽ പോയി സ്വന്തമായിട്ട് ജീവിച്ചോ, ഞാൻ പോവാ എന്നും പറഞ്ഞിട്ട് തള്ളക്കോഴി തള്ളക്കോഴിയുടെ പടിക്ക് പോയി. ഇവർ കാട്ടിലേക്ക് തിരിച്ചു പോയി. കാട്ടിൽ ചെന്നപ്പോൾ എന്താ കണ്ടതെന്നറിയോ? അറിയോ? അയ്യോ നാറിയിട്ട് പാടില്ല, ഭയങ്കര നാറ്റം എന്നും പറഞ്ഞിട്ട് ഇവർ മൂക്ക് പൊത്തി നോക്കിയപ്പോൾ 5 മൊട്ടക്കൂട്ടന്മാർ ചീഞ്ഞ് തട്ടിയോ ആന ചവിട്ടിയോ എന്തൊക്കെയോ പൊട്ടി കിടക്കണ്. ഇവർ നാറ്റക്കേസാന്നും പറഞ്ഞ് വഴി മാറിപ്പോയി. ഇവർ കാപ്പിയുടെ മുകളിൽ മരത്തിൻ്റെ മുകളിലൊക്കെ ചാടി കയറാൻ തുടങ്ങി. സുഖമായിട്ട് ഇവർ അടിച്ചു പൊളിച്ച് കുറേ നാൾ കാട്ടിൽ അങ്ങനെ ജീവിച്ചു. അതാണ് കഥ. ഈ കഥയിൽ നിന്നൊരു പോസിറ്റീവ് കമൻറ്റ് നിങ്ങൾ ആർക്ക് പറയാൻ പറ്റും? എന്തെങ്കിലും ചിന്തിച്ചു നോക്കിയേ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. നമുക്ക് ചില ഗുണങ്ങളുണ്ടെങ്കിൽ നമ്മൾ സ്വർഗീയ പൗരന്മാരായി തീരും. ഈ ഭൂമിയിൽ കുറച്ച് നാൾ നമ്മൾ ഈശോടൊപ്പം ജീവിക്കും.
അതിനുശേഷം നമ്മൾ സ്വർഗത്തിലേക്ക് പോകും. അതിന് നമുക്ക് വേണ്ട ഗുണങ്ങളാണ് ഈ കഥയിലുള്ളത്. എന്തൊക്കെയാ? ആ വെരി ഗുഡ്, ക്ഷമ, സഹനം, വിശുദ്ധി. ആ നമ്മൾ ക്ഷമയും അനുസരണവും സഹനവും വിശുദ്ധിയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ഈശോയുടെ മക്കളായിത്തീരും. അതിനുശേഷം നമ്മൾ സ്വർഗത്തിലേക്ക് പോകും. ഈശോയുടെ വചനം പറയാ, ഈശോയുടെ അടുത്തേക്ക് അടുത്ത് ജീവിക്കണം. ജെയിംസ് 4:8, യാക്കോബ് 4:8 പറയാ, കം ക്ലോസർ ടു ഗോഡ്. ഒന്ന് പറഞ്ഞേ, ഹി വിൽ കം ക്ലോസർ ടു യു. നീ ഈശോയുടെ അടുത്തേക്ക് അടുത്താൽ മാത്രമേ ഈശോയുടെ ശബ്ദം നിനക്ക് കേൾക്കാൻ പറ്റുള്ളൂ, ഈശോയുടെ മണം കേൾക്കാൻ പറ്റുള്ളൂ, ഈശോയുടെ നിങ്ങൾക്ക് ആ സാമീപ്യം അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇന്ന് മുതൽ നമ്മൾ ഈശോ പറയുക, നിങ്ങൾ എന്നിൽ വസിക്കുകയും, യോഹന്നാൻ 15 പറയുക, എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. ഇറ്റ് ഷാൽ ബി ഡൺ ഫോർ യു. നിനക്ക് വേണ്ടി ഈശോ തരും. ഇന്ന് മുതൽ നമുക്ക് ഈശോയുടെ അടുത്ത് കുറച്ചുകൂടെ അടുത്ത് ചേർന്ന് നിന്ന് ഈശോയുടെ മക്കളായി ജീവിച്ചാലോ? ജീവിക്കാം. ആർ യു റെഡി? യെസ്. ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, നിന്റെ മോനാണ് ഞാൻ. ഐ ബിലോങ്സ് ടു യു. ഞാൻ നിന്റെ സ്വന്തമാണ്. നിന്റെ അടുത്തേക്ക് കൂടുതൽ വരാൻ, നിന്റെ രാജ്യത്തിൽ നിന്റെ കൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ നിന്റേതാക്കി മാറ്റണേ ഈശോയെ. ഈശോയോട് പറ, എല്ലാവരും ഞാൻ നിന്റേതാണെന്ന് പറ. ഞാൻ നിന്റെ സ്വന്തമാണെന്ന് പറ. ഇന്നത്തെ ദിവസം നമ്മുടെ ഈ ചിന്ത നമ്മെ നന്മയിലേക്ക് വളർത്തട്ടെ. കൂട്ടുകാരെ, കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി. ടോമിച്ചേട്ടൻ ഏത് കഥയാ പറഞ്ഞത്? മൊട്ടക്കുട്ടന്മാരുടെ. മൊട്ടക്കുട്ടന്മാര്, നല്ല കുസൃതിയൊക്കെ ഉള്ള അല്ലേ, ചിരിക്കുറുമ്പൊക്കെ ഉള്ള മൊട്ടക്കുട്ടന്മാര്. അപ്പൊ ഈ കഥയിൽ നിന്ന് നമുക്ക് കുറെ ഗുണപാഠം ഉണ്ടല്ലോ അല്ലേ. അതിൽ ഏത് ഗുണപാഠമാ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഗുണപാഠം? ആർക്ക് പറയാം ഒരു ഗുണപാഠം? അനുസരണ വേണം. അനുസരണ വേണം, നല്ല ഗുണപാഠം അല്ലേ. അത് കൈയുടെ കൊടുത്തേ. ഇനി വേറൊരു ഗുണപാഠം എന്തോ? മാതാപിതാക്കന്മാരെ അനുസരിക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. ക്ലാപ്പ് ചെയ്യോ, ക്ലാപ്പ് ചെയ്യോ. ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും ഗുണപാഠം കിട്ടിയോ? സഹനം സ്വീകരിക്കണം. സഹനങ്ങൾ സ്വീകരിക്കണം. ആ ശരിയാണ്. അപ്പോ സഹനം സ്വീകരിച്ചപ്പോ എന്താ, അമ്മയുടെ ആ തള്ളക്കോടിയുടെ അടി കയറിയിരുന്ന് ദുർഗന്ധവും അല്ലേ ചൂടും ഒക്കെ സഹിച്ച് അങ്ങനെ ക്ഷമയോടെ ഇരുന്നു. എത്ര ദിവസം വേണം ഒരു മുട്ട വിരിയാൻ? ആഹാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ആ ദിവസങ്ങളോളം ക്ഷമിച്ചും അനുസരിച്ചും സഹിച്ചും ഇരുന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഒരു ലൈഫ് ഉണ്ടായി അല്ലേ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ അനുസരിച്ചും ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുമ്പോൾ നമുക്കെന്തുണ്ടാവും? ഐശ്വര്യം ഉണ്ടാവും. അറിയോ റെഡി? യെസ്. കൂട്ടുകാരെ, നമുക്ക് അപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ ഈ കഥയിലൂടെ കിട്ടിയ ഗുണപാഠങ്ങൾക്കൊക്കെ ഈശോയ്ക്ക് നന്ദി പറയാം. മാലാഖക്കൂട്ടം .com അടുത്ത ഒരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മാലാഖക്കൂട്ടം .com അടുത്ത സെഗ്മെൻറ്റ് വിശുദ്ധരെ പരിചയപ്പെടാം. എന്താണ് വിശുദ്ധരെ പരിചയപ്പെടാം? ഇന്ന് ആരാണ് വിശുദ്ധരെ കുറിച്ച് നമ്മളെ പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത്? ആരാ ഒരുങ്ങിയിരിക്കുന്നത്? അവരോട് വേമ്പോ കേട്ടോ. ഗുഡ്, വേമ്പോ ഒന്ന് ക്ലാപ്പ് ചെയ്ത് എല്ലാവരും. മോളുടെ പേര്? ആൻമരിയ ഷിബു. ആൻമരിയ ഷിബു എവിടെ നിന്ന് വരുന്നത്? സേക്രഡ് ഹാർട്ട് ചർച്ച് തിരുഹൃദയക്കുന്ന്. സേക്രഡ് ഹാർട്ട് ചർച്ച് തിരുഹൃദയക്കുന്ന്. ഓക്കെ, നമുക്ക് ആൻമരിയ ഏത് വിഷയത്തെ കുറിച്ചാണ് പറയുന്നത്? വിശുദ്ധ കൊച്ചു ത്രേസ്യ. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ കുറിച്ച്. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട കുഞ്ഞു മിഷണറി വിശുദ്ധയാണ്. നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ഓക്കെ, റെഡി. ഞാൻ നിങ്ങളുടെ സ്വന്തം കൊച്ചു ത്രേസ്യ. 1873 January 2 ഫ്രാൻസിലെ അലൻസോണിലാണ് ഞാൻ ജനിച്ചത്. പിതാവ് ലൂയി മാർട്ടിനും മാതാവ് സെലിംഗുരിക്കും 4 ചേച്ചിമാർക്കുമൊപ്പം ഞാൻ സന്തോഷത്തോടെ ജീവിച്ചു. സാമാന്യം സമ്പത്തുള്ള കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ലൗകികമായ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് മുഴുകാമായിരുന്നു. എന്നാൽ 4 പേരും ദൈവത്തിന് വേണ്ടി സേവ ചെയ്യുവാൻ സന്യാസം സ്വീകരിച്ചു. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ മരിച്ചു. അധികം വൈകാതെ ഞങ്ങൾ ലിസുവിലേക്ക് താമസം മാറ്റി. 10 വയസ്സ് പൂർത്തിയായപ്പോൾ ഗുരുതരമായ രോഗം എന്നെ പിടിപെട്ടു. 1 മാസത്തോളം രോഗിണിയായി കിടന്നു. 1883 May 13 പന്തകുസ്താ ദിനം എൻ്റെ മുറിയിലുണ്ടായിരുന്ന വിജയമാതാവിൻ്റെ രൂപം എന്നെ നോക്കി പുഞ്ചിരി തൂകി.
അതോടെ എൻ്റെ എല്ലാ ആലസ്യവും മാറി. അന്ന് പ്രകടമായ ദൈവമാതൃസ്നേഹം എപ്പോഴും ഞാൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് കർമ്മലീത്ത മഠത്തിൽ ചേരാൻ അതിയായ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് എൻ്റെ അപ്പച്ചൻ്റെ കൂടെ റോമിലേക്ക് പോയി. 13 ലയോൺ മാർപ്പാപ്പയോട് കർമ്മലീത്ത മഠത്തിൽ ചേരാനുള്ള അനുവാദം അഭ്യർത്ഥിച്ചു. ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ കാര്യം നടക്കും എന്നായിരുന്നു സമർത്ഥനായ മാർപ്പാപ്പയുടെ മറുപടി. 1889 ജനുവരി 10 ഞാൻ സഭാവസ്ത്രം സ്വീകരിച്ചു. അടുത്ത വർഷം സെപ്റ്റംബർ 8 പ്രഥമ വ്രതവാഗ്ദാനവും ചെയ്തു. അപ്പോഴേക്കും പിതാവ് മാനസിക രോഗവും തളർവാദ രോഗവും പിടിപെട്ട് ആശുപത്രിയിൽ കിടപ്പിലായി. 1883 മുതൽ ഏതാനും കാലം നവസന്യാസിനി ഗുരുവായി ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും 24 മാത്രം നീണ്ടുനിന്ന ആ ജീവിതത്തിൻ്റെ അവസാന ഭാഗം ക്ഷയരോഗത്തിൽ കഴിഞ്ഞു. ദൈവമേ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഉരുവിട്ടുകൊണ്ട് 1897 സെപ്റ്റംബർ 30 ചെറുപുഷ്പമായി ഞാൻ അടർന്നു വീണു. സ്വർഗത്തിൽ നിന്ന് റോസാപുഷ്പങ്ങൾ വർഷിക്കുമെന്ന എൻ്റെ വാഗ്ദാനം ഇന്നും ഞാൻ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. മരിക്കുന്നതിനു മുമ്പ് ഞാൻ ആത്മകഥ എഴുതി. 1925 മെയ് 17 11 പിയൂസ് മാർപ്പാപ്പ എന്നെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ എന്നായിരുന്നു 10 പിയൂസ് മാർപ്പാപ്പ എന്നെ വിശേഷിപ്പിച്ചത്. ആൻമരിയ ഷിബു വളരെ നന്നായിട്ട് കൊച്ചു ത്രേസ്യയെക്കുറിച്ച് അല്ലേ സ്വയം ക്യാരക്ടർ ചെയ്ത് നമ്മളെ അവതരിപ്പിച്ചു. ഇഷ്ടമായോ നിങ്ങൾക്ക്? അപ്പം ആ കൊച്ചു ത്രേസ്യയെക്കുറിച്ച് പഠിക്കുന്നതോടൊപ്പം അതിൻ്റെ ഒരു വിചിന്തന വചനം കൂടി നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ആ വചനം നമ്മളോട് പറയുന്നത് മോൻ്റെ പേരെന്താണ്? ജോൺസൺ ബൈജു. ജോൺസൺ ബൈജു ആണ്. തിരുഹൃദയക്കുന്ന് സേക്രഡ് ഹാർട്ട് ചർച്ച് അല്ലേ? ഓക്കെ, നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. കൂട്ടുകാരെ, നമ്മൾ കൊച്ചു ത്രേസ്യയെക്കുറിച്ച് കേട്ടുവല്ലോ. ഞാനൊരു വചനം പറയാം, അനുസരിക്കാൻ നിങ്ങൾ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കും. വെരി ഗുഡ്. ഇവര് വളരെ ഭംഗിയായിട്ട് പറഞ്ഞതുകൊണ്ട് ഇവർക്കൊരു സമ്മാനം കൊടുക്കുകയാണ്. ഓക്കെ, പോയിരുന്നു കേട്ടോ. വെരി ഗുഡ്. നിങ്ങളും ഇതേപോലെ കൊച്ചു ത്രേസ്യയെ പോലെ അല്ലേ വിശുദ്ധിയിൽ വളരണം. വേണ്ടേ? വളരണ്ടേ? വളരണം. കൂട്ടുകാരെ, നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ സമാപനത്തിലേക്ക് വരികയാണ്. ഒരു ഡാൻസ് ഒക്കെ ചെയ്ത് നമുക്ക് ഈ ടൈറ്റിൽ സോങ് ഒക്കെ ചെയ്ത് ഈ പ്രോഗ്രാം ബൈൻഡ് അപ്പ് ചെയ്യാം. ചെയ്യാം. ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ആ, എന്നാ ഈ പാട്ടൊന്ന് പഠിച്ചേ പെട്ടെന്ന്. ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാകയെ പോൽ നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി, മാലാകമാരായി വളരാലോ. ഒരു ചേട്ടൻ ഒരു സ്റ്റെപ്പ് പറഞ്ഞുതരാം, കേൾക്കണം കേട്ടോ, പഠിക്കണം പെട്ടെന്ന്. ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്തു മാലാഖയെ പോൽ, ഈശോയോടൊത്തു മാലാഖയെ പോൽ, തുള്ളിച്ചാടി രസിക്കാലോ, തുള്ളിച്ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി, നന്മകൾ മാലാകമാരായി വളരാലോ, മാലാകമാരായി വളരാലോ. പഠിച്ചോ? പഠിച്ചോ? ചാടി എഴുന്നേറ്റേ. ഓക്കെ, നമുക്കൊന്നിച്ച് സേവർ ചേട്ടായി ഹൃദയൊക്കെ ഇട്ട് വരും. നല്ല രസമായിട്ട് കൈയൊക്കെ അടിച്ച് ഡാൻസ് ചെയ്യാം. ഓക്കെ, റെഡി? നന്നായിട്ട് അനങ്ങിയൊക്കെ കൈയടിച്ചേ. മാലാകയെ പോൽ തുള്ളിച്ചാടി രസിക്കണം. ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാകയെ പോൽ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി,
മാലാകമാരായി വളരാലോ ഈശോയോടൊത്തു തുള്ളി ചാടി രസിക്കാലോ നന്മകൾ ചെയ്ത് പ്രാർത്ഥന ഇരിക്കും എല്ലാവരും ഇരിക്കും കേട്ടോ. നിങ്ങൾ വളരെ നല്ല മിടുക്കരാണ്, സൂപ്പറാണ്. ഇപ്പം ഇന്ന് കൊച്ചു ത്രേസ്യയെ കുറിച്ച് കേട്ടു, പിന്നെ പാട്ട് പഠിച്ചു അല്ലേ, വിശുദ്ധരെ പരിചയപ്പെട്ടു, എല്ലാ കാര്യം ഈ ഒരു സ്വർഗത്തിൽ നമ്മൾ അനുഭവിച്ചു. ഈശോയ്ക്ക് നന്ദി പറയാം, പ്രാർത്ഥിക്കാം. കൊച്ചു ത്രേസ്യയ്ക്ക് ഉണ്ടായിരുന്ന ഒരു സ്വഭാവ ഗുണമുണ്ട്, എന്താണെന്നറിയാമോ? എല്ലാ കാര്യം ചെയ്യുമ്പോഴും ഈശോയെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി എന്ന് പറയും. ഒരു കൊച്ചു കാര്യം വീട്ടിൽ ചെയ്താലും, ഒരു കൊച്ചു കാര്യം ദേവാലയത്തിൽ ചെയ്താലും, ഒരു പൂ കൊണ്ട് ഈശോയ്ക്ക് എടുത്ത് വെക്കുകയാണെങ്കിലും ഈശോയെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി. നിങ്ങളുടെ വീട്ടിൽ ജോലിയൊക്കെ പറയോ? മമ്മി എന്തെങ്കിലും ജോലിയൊക്കെ പറയാറുണ്ടോ നിങ്ങളോട്? പപ്പ എന്തെങ്കിലും ജോലി പറയോ? അപ്പൊ നിങ്ങൾ എങ്ങനെയാ ചെയ്യാം? മടുത്താണോ ചെയ്യാം? ഷോ, വെറുതെ ഇരിക്കാൻ സമ്മതിക്കല. അങ്ങനെയാണോ? ആ പിന്നെ എങ്ങനെയാ? ഇഷ്ടപ്പെട്ട് ചെയ്യോ കഷ്ടപ്പെട്ട് ചെയ്യോ? അപ്പൊ ഇന്ന് മുതൽ നമ്മൾ പഠിച്ച കാര്യം, വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പ്രത്യേക ഗുണമാണ് എല്ലാം ഈശോയ്ക്ക് വേണ്ടി ചെയ്യുക, ഈശോയുടെ സ്നേഹത്തെ പ്രതി ചെയ്യുക. അപ്പം ഇനി മുതൽ പപ്പയും മമ്മിയും ഒരു ജോലി പറഞ്ഞാൽ, ഒരു വർക്ക് പറഞ്ഞാൽ മടുത്ത് ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണം? ഈശോയുടെ സ്നേഹത്തെ പ്രതി ഇഷ്ടത്തോടെ ചെയ്യണം. വെരി ഗുഡ്, വെരി ഗുഡ്. ഒന്ന് കണ്ണടച്ചേ, കൈഹൃദയത്തിൻ്റെ ഭാഗത്തൊന്ന് കൂപ്പി പിടിച്ചേ. നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയാണ്. ഇന്ന് കുറേ കാര്യങ്ങൾ കേട്ടു, പാട്ട് പഠിച്ചു, സന്തോഷിച്ചു, മാലയകയെ പോലെ ഈശോയുടെ അടുത്ത് തുള്ളിച്ചാടി. ചേട്ടൻ ചൊല്ലിച്ചിരുന്ന പ്രാർത്ഥന എല്ലാവരും ഒന്ന് ഏറ്റു ചൊല്ലണം കേട്ടോ. ഇങ്ങനെ പ്രാർത്ഥിക്കുക: ഈശോയെ, ഇന്ന് ഈ സ്വർഗത്തിൽ ആടാനും പാടാനും കുറേ കാര്യം പഠിക്കാനും ഞങ്ങളെ അനുവദിച്ചതിന് നന്ദി പറയുന്നു. ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി. കൂട്ടുകാരെ, എല്ലാ എപ്പിസോഡിലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒരാൾക്ക് ലഭിക്കാറുണ്ട്, ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ്. ഈ എപ്പിസോഡിൽ ഏറ്റവും സൂപ്പറായിട്ട് ആക്റ്റീവ് പേഴ്സൺ ആയിട്ടുള്ള ഒരു കുട്ടീനെയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അതാരാണെന്ന് അറിയാം നമുക്ക്. ഒരു നിമിഷം വെയിറ്റ് ചെയ്യണം, ഈ സേവർ ചേട്ടനോട് ചോദിക്കട്ടെ. ആളെ കിട്ടി, നല്ല കൈഡി കൊടുക്കോ? കൊടുക്കോ? നിങ്ങൾക്ക് അസൂയും കുശുമ്പോ ഒക്കെ ഉണ്ടോ? ഇല്ല. അസൂയും കുശുമ്പും ഇല്ലെങ്കിൽ നല്ല കൈഡി വേണം കേട്ടോ. ഈ എപ്പിസോഡിൽ ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള കുട്ടി, ആ മോനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മോൻ മുന്നോട്ട് പോയോ? കൈഡിയൊക്കെ കൊടുക്ക്. മോന്റെ പേരെന്താണ്? ജോൺസൺ. ജോൺസൺ, ജോൺസനെയാണ് ഈ എപ്പിസോഡിൽ ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ്. കൈയടിക്കാമോ ശക്തിയോടെ? സൂപ്പർ, ഗുഡ്. അപ്പൊ പ്രിയ പ്രേക്ഷകരെ, ഞങ്ങളുടെ ഈ സ്വർഗത്തിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ ഒരു ബിഗ് താങ്ക്സ് പറയാൻ പോവാണ്. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി പറയാൻ പോവാണ്. തുടർന്നും ഞങ്ങളുടെ കുഞ്ഞുമക്കളെ സപ്പോർട്ട് ചെയ്യണം, തുടർന്നും ഞങ്ങളുടെ മക്കളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ സ്വർഗത്തിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച എല്ലാവർക്കും ബൈ, ടാറ്റ. എല്ലാവരും ടാറ്റ പറഞ്ഞേ.